ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൊല്ലം സ്റ്റൈല് മുളകിട്ട മീൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂരമീനാണ്. 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് നന്നായി പരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇങ്ങനെ പരട്ടി വെക്കണമെന്നൊന്നുമില്ല. ഞാൻ അതെന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവസാനം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഒന്നും പിടിക്കാത്ത പോലെ കിടക്കും മീൻകറിയിൽ, ഒരു വെള്ള കളർ പോലെ കിടക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്കുള്ള മസാല കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറച്ച് അധികം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ചട്ടിയിൽ ഇട്ടുകൊടുത്താൽ ഇപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പൊടികളൊക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മീൻകറിക്ക് അതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മൺചട്ടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചട്ടി ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും അതിനൊന്നും കൂടി ടേസ്റ്റ് കൊടുക്കാം. എണ്ണയ്ക്ക് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒരു ബ്രൗൺ കളറൊക്കെ ആവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഉലുവ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 10 ചുമന്നുള്ളി ചതച്ചതുമാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചുമന്നുള്ളിക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. ഇനി നമ്മുടെ ഈ പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച മസാല ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലയിൽ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയിൽ ആ പച്ചമുളക് മാറിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇനി ഇതിലേക്ക് പുളി ചേർക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പീസ് പുളിയാണ്. പുളി ആദ്യം നന്നായിട്ടൊന്ന് വെള്ളത്തിലേക്ക് കഴുകിയ ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇതിൽ പുളി നന്നായിട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള പുളിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ പുളി കുറവുള്ളതാണെങ്കിൽ 3-4 എണ്ണം ഇതിൽ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ മസാല ഉണ്ടാക്കിയ പാത്രം കൂടി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ എടുത്ത മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. കറിയിൽ ഉപ്പും കൂടി ഒക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻകറി തയ്യാറായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാനായിട്ട് നമ്മൾ കുറച്ചും കൂടി നേരം ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതിയാവും. മുളകിട്ട മീൻകറിയൊക്കെ നമ്മൾ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മീൻകറി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അതിൻ്റെ പുളി നോക്കിയിട്ട് അഥവാ കൂടുതലുണ്ടെങ്കിൽ തന്നെ 1 ഓ 2 ഓ പീസ് അതിനടുത്ത് മാറ്റാം.
അപ്പം നമ്മുടെ ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.